നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെലവ് കുറഞ്ഞ രീതിയിലുള്ള വീടുകളെ പറ്റി ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. 6 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാവുന്ന വീടിന്റെ സ്പെസിഫിക്കേഷനും അതിന്റെ വർക്കിന്റെ രീതിയെ പറ്റിയും ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം ഒരു 4 ലക്ഷത്തോളം ആൾക്കാർ ഇതുവരെ ആ വീഡിയോ കണ്ടു. നമ്മൾ ഒരു മാസം മുമ്പ് ചെയ്ത വീഡിയോയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കുറേ സംശയങ്ങൾ, കുറേ കമൻറ്റുകൾ വന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെലവ് കുറഞ്ഞ വീട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇതിനകത്ത് ചെലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ചെലവ് കുറഞ്ഞ വീടെന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഏരിയ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ, എന്തൊക്കെ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റിന് അല്ലെങ്കിൽ 1500, 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിർമ്മിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കണ്ടുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കുറഞ്ഞ ബഡ്ജറ്റിൽ, അതായത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ഏരിയ ഉള്ള വീടുകൾ നിർമ്മിക്കുന്നവരെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ 1500 അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ബഡ്ജറ്റ് കൂടും, എന്തായാലും കൂടും. ഏരിയ കൂടുന്നതനുസരിച്ച് വീടിൻ്റെ ബഡ്ജറ്റ് കൂടും. ഈ 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളാകുമ്പോൾ അതനുസരിച്ചുള്ള സ്പെസിഫിക്കേഷനിലും അതനുസരിച്ചുള്ള ബഡ്ജറ്റിൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയയെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ബഡ്ജറ്റ് തീരുമാനിക്കുന്ന ഒരു കാര്യം. അതിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ലൈഫ് മിഷൻ്റെ പോലെയുള്ള വീടുകളാണെങ്കിൽ നമുക്കൊരു 450 അല്ലെങ്കിൽ 460 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് 2 ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു സിറ്റ് ഔട്ട്, ഒരു കിച്ചൺ, ഇത്രയും ഈ 500 സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് നിർമ്മിക്കാനായിട്ട് പറ്റും 500-ൽ താഴെ. ഇനി അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ലിവിങ് റൂം, ഡൈനിങ് റൂം, ബെഡ്റൂം എന്നുള്ളത് 3 ബെഡ്റൂം ആകാം. ഇനി സ്റ്റെയർകേസ് വേണമെങ്കിൽ മുകളിലേക്കുള്ള നില പണിയുന്നുണ്ടെങ്കിൽ സ്റ്റെയർകേസിൻ്റെ ഏരിയ വരും. ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ്, ഒരു ടോയ്ലറ്റ് കോമൺ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ 1000-ന് മുകളിലേക്ക് പോകും. അപ്പോൾ ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിർത്താനായിട്ട് പറ്റില്ല. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു 6.5 ലക്ഷം രൂപയ്ക്കുള്ള വീടിനെ പറ്റി. അപ്പോൾ പലരും ചോദിച്ചു 6.5 ലക്ഷം രൂപയ്ക്ക് എത്ര ഏരിയ ആണ് ചെയ്യാൻ പറ്റുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലാണ്. നമ്മൾ അതിൽ കാണിച്ച തമ്പിലൈനിലുള്ള ഫോട്ടോ വെച്ചിട്ട് ആ രീതിയിലുള്ള വീടുകളാണോ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചു. നമ്മൾ അതിലും പറഞ്ഞിരുന്നു 500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളാണ് ആ ഒരു ബഡ്ജറ്റിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഏരിയ കുറച്ചാൽ നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ വീടിൻ്റെ പണി തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പം വലിയ ബെഡ്റൂം ആകാനും പാടില്ല. അപ്പോൾ ഒരു 10 അടി മിനിമം, ഒരു 10x10 ഏരിയ ഉള്ള 10x10 ഏരിയ ഉള്ള റൂമുകളായിരിക്കണം. ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 5 അടി അല്ലെങ്കിൽ 3 അടി 4 അടി വീതിയുള്ള ടോയ്ലറ്റുകളായിരിക്കും. 5 അടി നീളവും ഒരു 3 അടി വീതിയും അല്ലെങ്കിൽ 4 അടി വീതിയും ഉള്ള ടോയ്ലറ്റായിരിക്കണം. കിച്ചണൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു ഏരിയക്കുള്ളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് മുറി പണിയാനോ അല്ലെങ്കിൽ അടുത്ത ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ടോയ്ലറ്റ് പണിയാനോ ലിവിംഗ് റൂമിനോട് ചേർന്ന് ഒരു ബെഡ്റൂം പണിയാനോ ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു പ്ലാൻ തന്നെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമുക്കൊരു വിൻഡോ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഡോർ കൊടുത്താൽ ഒരു റൂമിലേക്ക് കയറാവുന്ന രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം. ഇനി സ്റ്റെയർകേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ഒരു സ്റ്റെയർ റൂം പണിയാനുള്ള ഏരിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ പ്ലോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് പലരും ചോദിക്കാറുണ്ട്, ഒരു 5 സെൻറ്റുണ്ടോ അല്ലെങ്കിൽ 3 സെൻറ്റുള്ള പ്ലോട്ടാണ് അതിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് പണിയാൻ പറ്റുമോ, 2000 സ്ക്വയർ ഫീറ്റ് പറ്റുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏരിയ. ഇപ്പോൾ ഒരു പ്ലോട്ടാണെങ്കിൽ നീളത്തിലുള്ള പ്ലോട്ടുകൾ കാണും, സ്ക്വയറായിട്ടുള്ള പ്ലോട്ടുകൾ കാണും, ഇനിയും അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പായിട്ടൊക്കെയുള്ള പല ഷേപ്പിലുള്ള പ്ലോട്ടുകളായിരിക്കും. അപ്പോൾ ആ പ്ലോട്ടിനനുസരിച്ചുള്ള പ്ലാനേ നമുക്കവിടെ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പറയുന്ന ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങളുടെ പ്ലോട്ടിൽ അത് പണിയാൻ പറ്റണമെന്നില്ല. ആ ഒരു അളവും നമ്മുടെ റോഡിൽ നിന്നുള്ള അകലം, അടുത്തുള്ള പ്ലോട്ടുകളിൽ നിന്നുള്ള അതിരിൽ നിന്നുള്ള അകലം, ഇതെല്ലാം വിട്ടിട്ട് വേണം നമ്മുടെ അവിടെ വീട് വെക്കാനായിട്ട്. അപ്പോൾ 500 സ്ക്വയർ ഫീറ്റോ 1000 സ്ക്വയർ ഫീറ്റോ ഒന്നും ഉള്ളതല്ല പ്രധാനം. നമ്മുടെ പ്ലോട്ടിനനുസരിച്ചുള്ള പ്ലാൻ വരച്ച് ആ രീതിയിലുള്ള ബഡ്ജറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളാണ് ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് പ്ലാൻ ചെയ്തിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കണമെന്നുള്ള ഒരു മുൻവിധിയോട് വേണം നമ്മൾ ആ വീട് പണി തുടങ്ങാനായിട്ട്. നമ്മൾ ഏരിയയുടെ കാര്യം പറഞ്ഞു. ഇനി രണ്ടാമത് വരുന്നതാണ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പലരും ഇതും പലർക്കും സംശയം വരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് പലരും കോൺട്രാക്ടേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റാണ് നിങ്ങളുടെ റേറ്റ് എന്ന് ചോദിക്കും, എത്ര രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മളെ സ്പെസിഫിക്കേഷൻ അറിയാതെ എങ്ങനെയാണ് റേറ്റ് പറയുന്നത്? അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് തുടങ്ങിയാൽ ഫൗണ്ടേഷൻ ഏത് രീതിയിലുള്ളതാണ്. ഇനി നമുക്ക് ഡെപ്ത് ഒരുപാട് താഴ്ത്തേണ്ട ഏരിയ ഒക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വരും. പിന്നെ അതിലേക്ക് മുകളിലേക്ക് വരുന്ന ബ്രിക്ക് വർക്ക്, ഇനി നമുക്ക് സോൾ ബ്ലോക്ക് ആണോ, സിമെൻറ്റ് സോൾ ബ്ലോക്കാണോ റെഡ് ബ്രിക്കാണോ ചെങ്കല്ലാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം അനുസരിച്ച് നമുക്ക് ബഡ്ജറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളൊരു ഈ പറഞ്ഞതുപോലെ ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ, 500 താഴെയുള്ള സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ നമുക്ക് ബ്രിക്ക് വർക്ക് 8 ഇഞ്ച് കനം എന്നുള്ളത് നമുക്ക് 6 ഇഞ്ച് കനത്തിൽ ചെയ്യാം. കുറച്ചും കൂടെ വീടിൻ്റെ റൂമളവ് കുറവായതുകൊണ്ട് തന്നെ ഭിത്തിയുടെ വണ്ണം കുറച്ച് കെട്ടാം.
അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കാം. ഇപ്പോൾ സിമെൻറ്റിലും കമ്പിയിലും കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ റൂഫ് സ്ലാബ് ചെയ്യുന്നതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റൂഫ് സ്ലാബ് മിനിമം 4 ഇഞ്ച് കനത്തിൽ തന്നെ അതിൻ്റെ റൂഫ് ചെയ്യണം കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ. അതിലുള്ള കമ്പിയുടെ അകലം ഒക്കെ തന്നെ നമ്മൾ 8 mm കമ്പിയാണ് ഉപയോഗിക്കുന്നത്, അത് ആ നിശ്ചിത അകലത്തിലിടണം. അതിനകത്ത് കമ്പിയിൽ കുറയ്ക്കാൻ പറ്റില്ല. കോൺക്രീറ്റിൻ്റെ കനത്തിലും കുറയ്ക്കാൻ പറ്റില്ല. മിനിമം 4 ഇഞ്ചിൽ തന്നെ ചെയ്യണം. ഇനി 4 ഇഞ്ചിൽ കുറയുകയാണെങ്കിൽ ലീക്ക് വരാനോ അല്ലെങ്കിൽ ക്രാക്ക് വന്ന് വീടിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നം അത് ചെയ്തുകൊണ്ട് തന്നെ പ്രയോജനമില്ലാതായിപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 4 ഇഞ്ച് കനത്തിൽ തന്നെ ചെയ്യണം. ഇനി ഷെയ്ഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സൺഷെയ്ഡൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് കനം, അതൊരു മിനിമം കനമാണ്, അതിൽ കുറയ്ക്കാൻ പറ്റില്ല. ഇനി ഷെയ്ഡിൻ്റെ വിട്ത് നമ്മളൊരു 60 cm എന്നുള്ളത് വേണമെങ്കിൽ ഒരു 45 cm ആക്കാം, കുറച്ചും കൂടി അതിൻ്റെ വീതി കുറയ്ക്കാം. കനത്തിൽ കുറയ്ക്കാൻ പറ്റില്ല. ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറലി നമുക്ക് വലിയ രീതിയിലുള്ള കുറവുകൾ വരുത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴാണ്. നമുക്ക് വുഡ് അത് വേണമെന്നില്ല. നമുക്ക് പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഡോർസും വിൻഡോസും ചെയ്യാം. ഇനി ടൈലിംഗ് നമുക്ക് ടൈല് തന്നെ ഇടണമെന്നില്ല. ഇനി ഫ്ലോറ് പ്ലാസ്റ്റർ ചെയ്തെടുക്കാം, റെഡ് ഓക്സൈഡ് അതുപോലെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. പെയിൻറ്റിങ് എടുത്താൽ തന്നെ അവിടെ നമുക്ക് പുട്ടി ഇടണമെന്നില്ല, ജസ്റ്റ് വൈറ്റ് സിമെൻറ്റോ അല്ലെ പ്രൈമറോ അടിച്ച് നമുക്ക് നിർത്താം. പിന്നെ പുറമേയുള്ള ഡിസൈൻ വർക്കുകൾ നമുക്ക് കാണാം, പൊതുവേ ഒരു ഭംഗി ഉണ്ടാവണം. ഒരുപാട് എലിവേഷൻ്റെ ഭംഗി കൂട്ടാനായിട്ട് കുറേ ഡിസൈൻ വർക്കുകളോ ക്ലാഡിംഗ് ടൈലുകളോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഭംഗി കൂട്ടാം. പക്ഷേ അതൊക്കെ നമുക്ക് എക്സ്ട്രാ ചിലവായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മിനിമൽ ലെവലിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ബഡ്ജറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന കാരണവും തന്നെ മുമ്പ് ചെയ്ത വീഡിയോയിൽ വന്ന കമൻറ്റുകൾ കണ്ടിട്ടാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലരും ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്പെസിഫിക്കേഷനും നിങ്ങളുടെ ഏരിയയും അനുസരിച്ചാണ് ആ ഒരു റേറ്റ് തീരുമാനിക്കുന്നത്, ആ ഒരു ബഡ്ജറ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. പലരും വീഡിയോ ഫുള്ള് കാണാതാണ് പലരും കമൻറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ആ തമ്പനെയിൽ കണ്ടിട്ടാണ് പലരും ചോദിക്കുന്നത് ഈ ഇത്രയും രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട്, അപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ ഒരു സ്പെസിഫിക്കേഷനിലും ഈ ഒരു ഏരിയയിലുമാണെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ സ്ട്രക്ചറലി ഒരുപാട് ലാഭിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങൾ, ക്രാക്കുകൾ, അല്ലെ സെറ്റിൽമെൻറ്റ്, വീടിന് പൊട്ടൽ, വീട് പിന്നീട് പെട്ടെന്ന് ഡാമേജ് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് കുറയ്ക്കുമ്പോൾ സ്ട്രക്ചറലി ഒരുപാട് നമ്മൾ ലാഭിക്കാൻ നോക്കാതെ ഫിനിഷിങ്ങിലുള്ള കാര്യങ്ങൾ നമുക്കത് പിന്നീടാണെങ്കിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാം, ടൈലിംഗ് ആണെങ്കിലും പിന്നീട് ചെയ്യാം, ഇനിയും മറ്റ് രീതിയിലുള്ള ഡെക്കറേഷൻ വർക്കുകളോ ക്ലാഡിംഗ് ടൈലുകളോ ഒക്കെ ആണെങ്കിൽ ഭാവിയിൽ നമുക്ക് ചെയ്യാം. ഇനി എക്സ്ട്രാ ഒരു മുറി ഇറക്കണമെങ്കിലോ സ്റ്റെയർ റൂം ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റും. പക്ഷേ വീടിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ വോള്, റൂഫ് സ്ലാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് നമുക്ക് മാറ്റി ചെയ്യാനായിട്ട് പറ്റില്ല. അതൊക്കെ നമുക്ക് സേഫായിട്ടും ക്വാളിറ്റിയിലും തന്നെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ബഡ്ജറ്റ് ഹോം എങ്ങനെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം, ഇനി ഓരോ ഐറ്റം വൈസ് ടൈലിംഗ്, പെയിൻറ്റിങ് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അറിയാത്തവർക്ക്, ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്, വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അറിവിലേക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.